എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ചിന്തിക്കുന്നത് എന്താണ് പരാജയ കാരണങ്ങളെന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അതിലിപ്പോൾ നമ്മൾ ഒരു വിജയകാരണവും പരാജയ കാരണവും പറഞ്ഞായിരുന്നു വിജയകാരണം പങ്ക്ച്വാലിറ്റി ആണെന്നും പരാജയ കാരണം പ്രൊക്രാസിനേഷൻ ആണെന്നും പറഞ്ഞു ഇനി മറ്റൊന്നിനെക്കുറിച്ച് വേറൊക്കെ കാരണത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ പരാജയത്തിനുള്ള മറ്റൊരു കാരണം എടുത്തുചാട്ടങ്ങളാണെന്ന് പറയാം നമുക്ക് എടുത്തുചാട്ടമല്ല വേണ്ടത് നമുക്കൊരു വീണ്ടും വിചാരമാണ് വേണ്ടത് തിങ്ക് ബിഫോർ യു ആക്ട് എന്ന് പറയുന്നു പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് ഉദാഹരണമായി പറയാവുന്നത് ഒരു ബ്രാഹ്മണിയുടെ കഥയാണ് ബ്രാഹ്മണി കുളിക്കാൻ പോകുമായിരുന്നു അപ്പോൾ കുട്ടിയെ ഉറക്കിക്കിടത്തിയിട്ടാണ് കുളിക്കാൻ പോയത് ഉറക്കിക്കിടത്തിയിട്ട് കുളിക്കാൻ പോകുന്ന സമയത്ത് കുട്ടിയെ നോക്കാനായിട്ട് കാവലേൽപ്പിച്ചത് ഒരു കീരിയാണ് താൻ വളർത്തിക്കൊണ്ടു വന്ന കീരിയാണ് കാവലേൽപ്പിച്ചത് കാവലേൽപ്പിച്ചിട്ട് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ടത് വാതിക്കൽ നിൽക്കുന്ന കീരിയാണ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന കീരിയാണ് കണ്ടത് അപ്പോൾ കീരി തൻ്റെ കുട്ടിയെ കൊന്നു കാണുമെന്ന് വിചാരിച്ച് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഒരു വിറക് കഷ്ണമെടുത്ത് കീരിയെ അടിച്ചു കൊന്നു അകത്തു നിന്ന് നോക്കിയപ്പോൾ കണ്ടത് കുട്ടി സുഖമായിട്ട് ഉറങ്ങുന്നു തൊട്ടടുത്തൊരു പാമ്പ് ചത്തുകിടക്കുന്നു അപ്പോൾ താൻ കൊന്നത് തൻ്റെ കുട്ടിയെ രക്ഷിച്ച കീരിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നീട് അവർക്ക് അവർ ദുഃഖിച്ചിട്ട് എന്താണ് കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് മരണം വരെ ആ ദുഃഖം നീണ്ടു നിന്നു കാരണം എന്താണ് തൻ്റെ തെറ്റിനെ ഒരു പ്രതി പ്രതിവിധി ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല അതിൻ്റെ കാരണം ചാട്ടമാണ് അപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട് അപരീക്ഷേന്ന കർത്തവ്യം കർത്തവ്യം സുപരീക്ഷ അപരീക്ഷേനെന്ന കർത്തവ്യം നമ്മൾ ഏത് കർത്തവ്യം ചെയ്യുമ്പോഴും പരീക്ഷിച്ച് അറിഞ്ഞിട്ടേ ചെയ്യാവൂ എന്ന് പറയുന്നു അപരീക്ഷേൻ്റെ കർത്തവ്യം കർത്തവ്യം സുപരീക്ഷ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണമെങ്കിൽ പരീക്ഷിക്കാതെ ചെയ്യരുത് പരീക്ഷിച്ചറിഞ്ഞിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ചാടി ഒന്നും ചെയ്യാൻ പാടില്ല ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പം ആലോചിക്കാതെ നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പരാജയം ഉണ്ടാകും തികച്ചും വിജയത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് ആലോചന ബുദ്ധി ഉത്സാഹം എന്ന് മൂന്ന് ഘടകങ്ങളാണ് ആലോചന വേണം ബുദ്ധി വേണം ഉത്സാഹം വേണം ആലോചന ഒരു ഘടകമാണ് ആലോചന കൊണ്ട് മാത്രമായില്ല ബുദ്ധി വേണം ബുദ്ധിയോടു കൂടി പ്രവർത്തിക്കണം അതുകൊണ്ട് കൂടി പ്രവർത്തിക്കണം അപ്പോൾ ഉത്സാഹവും ബുദ്ധിയും ആലോചനയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആലോചനയും ബുദ്ധി ഉത്സാഹവും ഒക്കെ വിജയ കാരണങ്ങളായി മാറും അപ്പോൾ വിജയത്തിലേക്ക് നമ്മളെ സജ്ജമാക്കുന്നത് ആലോചനയും ബുദ്ധിയും ഉത്സാഹമാണെന്ന് അറിയുക പകരം പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നത് എടുത്തുചാടി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത് വികാരത്തിന് അടിമപ്പെട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയാണുള്ളത് വികാരത്തെക്കാൾ നമുക്ക് വേണ്ടത് വിവേകമാണ് വിവേകത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ഇത്തരം ഗുണങ്ങളാണ് അപ്പോൾ ഈ ഗുണങ്ങൾ ആർജിച്ച് വേണം മുമ്പോട്ട് പോകാൻ ഈ ഗുണങ്ങൾ ആർജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിത വിജയമുണ്ടാകുന്നു വിജയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ആലോചനയാണ് പിന്നെ ബുദ്ധിയാണ് പിന്നൊന്ന് ഉത്സാഹമാണ് അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം